എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ എന്തായാലും ഒരു സിമ്പിളായിട്ടുള്ള ഒരു സാധാരണ ദിവസത്തെ വ്ളോഗാണ്. ഇതിൽ മെയിനായിട്ട് നമ്മളൊരു സ്പെഷ്യൽ കറി ഉണ്ടാക്കുന്നുണ്ട്. ചേന കൊണ്ടുള്ളൊരു കറിയാണ്. പക്ഷെ നല്ല ടേസ്റ്റി ആയിട്ട് ചിക്കൻ കറിയേക്കാളും സൂപ്പറായിട്ടിരിക്കുന്ന പോലത്തെ ഒരു കറിയാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മുടെ രാവിലത്തെ കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ ഓരോ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പതിവ് പോലെ സ്റ്റൗവൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ കുറച്ച് ദിവസത്തേക്ക് ടൈം കിട്ടിയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരുപാട് അഴുക്കടിച്ച് കിടക്കുമായിരുന്നു. ഇത് വെള്ളമായതുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ല, ഞാൻ മിക്ക സമയത്തും രാവിലെ തന്നെ ക്ലീൻ ചെയ്യുന്നതാണ്. പക്ഷേ രണ്ട് മൂന്ന് ദിവസമായിട്ട് ഒരു ഇച്ചിരി തിരക്കായിപ്പോയി, അപ്പോൾ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ക്ലീനൊക്കെ ചെയ്ത് വന്നപ്പോഴത്തേക്കും ഒരുപാട് വൈകി. അപ്പോൾ ഓർത്തു എന്തായാലും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം, അതേപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതും കൂടിയിട്ട് ഉണ്ടാക്കാൻ വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്താ സീരിയലാണ് കഴിക്കാൻ പോകുന്നത്. പക്ഷേ സാധാരണ വെറും ഇങ്ങനെ പാലിൽ സീരിയലിട്ട് കഴിക്കുക എന്ന് പറയുമ്പോൾ അത് ചിലപ്പം അത്ര രസമുള്ള കാര്യമായിരിക്കില്ല. അപ്പോൾ നമ്മൾ അതിലോട്ട് നമ്മൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സൊക്കെ ആഡ് ചെയ്തിട്ട് കഴിക്കുമ്പോൾ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ നല്ല എന്താ പറയുന്നത്, ഇങ്ങനെ വിശപ്പൊന്നും ഉണ്ടാവില്ല, നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റുമാണ്. അതേപോലെ തന്നെ ഒത്തിരി നേരത്തേക്ക് നമ്മൾക്ക് വിശക്കത്തൊന്നും ഇല്ല, ഇങ്ങനെ ഒത്തിരി ഫ്രൂട്ട്സും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് കഴിക്കുന്നതെങ്കിൽ. അപ്പോൾ ആപ്പിളൊക്കെ ഇതുപോലെ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിലോട്ട് വേണ്ടത് ഈന്തപ്പഴമാണ്. ഈന്തപ്പഴം അതുപോലെ തന്നെ ഒരു രണ്ടോ മൂന്നെണ്ണം എടുത്താൽ മതി, അതും ചെറുതായിട്ട് കട്ട് ചെയ്തിടുക. പിന്നെ നമ്മൾക്ക് പാല് ഒന്ന് ചൂടാക്കിയെടുക്കാം, അഥവാ തണുത്ത പാലിലാണ് സീരിയലിടാൻ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പം ഒരു ഇളം ചൂട് ഒരു പാലാണ് എടുത്തിരിക്കുന്നത്, ഒരുപാട് നല്ല ചൂടുമില്ല. അപ്പം പാലിലോട്ട് നമ്മൾ പിന്നെ ഇതിടുക, ആപ്പിൾ ഇടുന്നുണ്ട്, അതുപോലെ കുറച്ച് സീരിയൽ ഇടുന്നുണ്ട്, പിന്നെ ആപ്പിൾ ഇടുക. അങ്ങനെ ലെയറായിട്ടാണ് ഇടുന്നത്. ആപ്പിൾ ഇട്ടിട്ട് പിന്നെ ഡേറ്റ്സ് ഇടുന്നുണ്ട്, അതിനുശേഷം വേറെ ഒരു സീരിയലും കൂടെ ഉണ്ട്. രണ്ട് സീരിയലും കൂടെ മിക്സ് ചെയ്തിട്ടാണ്, മറ്റേ ഇതുണ്ടല്ലോ ചീരിയോസ്, ആ ഒരു സംഭവമാണ്. പിന്നെ നേരത്തെ ഇട്ടതിൻ്റെ പേര് എനിക്ക് ഓർമ്മയില്ല, അത് ഒത്തിരി നാൾ മുൻപ് വാങ്ങിയതാണ്, അതിന് കവറൊന്നുമില്ല. അപ്പോൾ ഇത് ഈ ഒരു സംഭവത്തിന്, പക്ഷേ സ്ക്വയർ ഹണി എന്തോ സീരിയലാണ്, അപ്പം അങ്ങനെ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരിച്ചിരി മധുരത്തിന് വേണ്ടിയിട്ട് പഞ്ചസാരയൊന്നും ചേർക്കണില്ല. അപ്പോൾ തേനുണ്ടെങ്കിൽ തേന് ചേർക്കാം, അങ്ങനെ ഇഷ്ടമുള്ളത് ചേർക്കാം, എന്നിട്ട് നമ്മൾക്ക് കഴിക്കാന്. അത്രയേ ഉള്ളൂ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. പെട്ടെന്ന് റെഡിയാവും, നമ്മൾക്ക് കുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇതുപോലെ എപ്പോഴെങ്കിലുമൊക്കെ ഇങ്ങനെ തിരക്ക് പിടിച്ചിട്ടിരിക്കുവാണെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. അപ്പോൾ ഇനിയിപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഞാനിപ്പം ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അച്ചാറാണ്. അച്ചാർ എന്ന് പറയുമ്പോൾ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ അച്ചാറാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ, അടമാങ്ങ ഉണ്ടല്ലോ നമ്മൾ ഉണക്കമാങ്ങ, അതിൻ്റെ അച്ചാറാണ് ശരിക്കും പറഞ്ഞാൽ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അത് തലേദിവസം തന്നെ വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ എന്താ ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ, ഇതിപ്പോൾ നമ്മൾ പാഴ്സലൊക്കെ കിട്ടുന്നതിന് മുന്നേ നാട്ടിൽ നിന്ന് വരുന്ന പാഴ്സലിൻ്റെ മുന്നുള്ള വീഡിയോ ആണ്. അപ്പം നാട്ടിൽ നിന്ന് ഇതുപോലെ ഉണക്കമാങ്ങ എന്തായാലും കൊടുത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഇവിടെ ഓൾറെഡി ഉള്ള മാങ്ങ കൊണ്ട് ഒന്ന് അച്ചാർ എന്തായാലും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു. അല്ലെങ്കിൽ പിന്നെ ഒരുപാടാവില്ലേ, അപ്പം എന്തായാലും പുതിയത് വരുന്നത് ഫ്രഷ് ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഇവിടെ ഇരിക്കുന്നത് ഒത്തിരി ഒരു വർഷം പഴക്കമുള്ളതാണ്. അപ്പോൾ എന്തായാലും അതുകൊണ്ട് അച്ചാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇപ്പം നമ്മുടെ കയ്യിൽ എന്തായാലും കേരള സ്റ്റൈലിലുള്ള അച്ചാറുകളുണ്ട് രണ്ട് മൂന്നെണ്ണം. അപ്പം ഈ ഒരു അടമാങ്ങ അച്ചാർ അല്ലെങ്കിൽ ഉണക്കമാങ്ങ അച്ചാറൊന്ന് ഈ സ്റ്റൈലിൽ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ വറുത്തെടുക്കാനുള്ള സാധനങ്ങളാണ് ഞാനിപ്പം ഈ ഒരു പാത്രത്തിലോട്ട് ഇടുന്നത്. കടുക് ഇട്ടിട്ടുണ്ട്, അതുപോലെ തന്നെ കരിഞ്ജീരകം ഉണ്ടല്ലോ അതിട്ടിട്ടുണ്ട്, പിന്നെ നമ്മൾ ഉലുവ ഇട്ടിട്ടുണ്ട്. ചെറുത് കുറച്ചിട്ടാൽ മതി, ഞാൻ അളവ് വേണമെങ്കിൽ നിങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ നമ്മൾക്ക് ഇപ്പം ഓമം ഇട്ടിട്ടുണ്ട്, അതുപോലെ പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ട്. ഓമം എന്ന് പറയുമ്പം അതിനെ നമ്മൾ അജ്വൈൻ ഇതുണ്ടല്ലോ അയ്മോദകം എന്ന് പറയും, അതും ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി, ഒരുപാട് വറുക്കണ്ട. ചൂടാക്കിയതിന് ശേഷം പൊടിച്ചെടുക്കുക, ജസ്റ്റ് ഒന്ന് പൊടിച്ചാൽ മതി, ഒരുപാട് ഇങ്ങനെ പേസ്റ്റ് പോലെ പൊടിച്ചെടുക്കരുത്, അപ്പം കയ്പ്പുണ്ടാവും. പിന്നെ നമ്മൾക്ക് ഇതിലോട്ട് പൊടികളിടണം, മഞ്ഞപ്പൊടിയും മുളക് പൊടിയും കായത്തിൻ്റെ പൊടിയും ഇടുക. പൊടിച്ചെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് സാധാരണ അങ്ങനെ പൊടിക്കാതെ തന്നെ നമ്മൾ ആ ഒരു ഈ പെരിഞ്ചീരകം മാത്രം ഒന്ന് കൈകൊണ്ട് ചതച്ചെടുത്തിട്ട് ബാക്കിയെല്ലാം പൊടിക്കാതെ തന്നെ ഇട്ടാലും കുഴപ്പമില്ല. പൊതുവേ നോർത്ത് ഇന്ത്യൻ ഈ അച്ചാറുകളിലൊക്കെ ഉലുവ അങ്ങനെയുള്ളതൊക്കെ കറക്റ്റായിട്ട് ഉണ്ടാവും, പൊടിക്കത്തൊന്നും ഇല്ല അവർ, അങ്ങനെ ഇടുകയാണ് ചെയ്യുക.
അപ്പോൾ ഞാൻ പിന്നെ ഇത് ആ അടമാങ്ങ അച്ചാറിലെ അടമാങ്ങയിലുള്ള ആ വെള്ളമുണ്ടല്ലോ ആ ഒരു വെള്ളമാണ് ഞാൻ ഇതിലോട്ട് ഒഴിക്കുന്നത്. നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുകയാണ്. വെള്ളത്തിലിട്ട് വെക്കുക എന്ന് പറയുമ്പോൾ അതിനകത്ത് ഉപ്പും കൂടെ ചേർത്തിട്ട് വേണേ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പെട്ടെന്ന് ഉണ്ടാക്കണമെങ്കിൽ ചൂടുവെള്ളത്തിൽ വെച്ചാൽ മതി. ഞാനിപ്പം ഒരു ദിവസം തലേദിവസം അങ്ങനെ ഇട്ട് വെച്ചതുകൊണ്ട് കുഴപ്പമില്ല. അല്ലാതെ അപ്പം തന്നെ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾക്ക് ചൂടുവെള്ളത്തിലിട്ട് വെക്കാം. എന്നിട്ട് ഉപ്പിട്ടിട്ട് അങ്ങനെ വെച്ചാൽ മതി. പക്ഷേ എനിക്ക് കുറച്ച് ഉപ്പ് കുറവ് തോന്നിയതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടെ കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നത്. ഇനി നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ മാങ്ങ ഇതിലോട്ടിട്ടിട്ട് മിക്സ് ചെയ്യുക. ഇനി നമ്മൾക്കിത് ഇതിലോട്ട് കടുകെണ്ണ ഒഴിക്കണം. കടുകെണ്ണ എന്ന് പറയുമ്പം അവരുടെ ടേസ്റ്റ് കടുകെണ്ണയാണല്ലോ അച്ചാറിലുണ്ടാവുക. പക്ഷേ ഈ ടേസ്റ്റ് പലർക്കും ഇഷ്ടപ്പെടില്ല. നമ്മുടെ നാട്ടിലുള്ളവർക്ക് അതിൻ്റെ ഒരു മണമൊന്നും എനിക്കൊന്നും നേരത്തെ ഒന്നും ഇത് ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ പിന്നീട് അങ്ങനെ കഴിച്ച് കഴിച്ച് ശീലമായപ്പോഴത്തേക്കും അത് നല്ല ഇഷ്ടമായി. അതിൻ്റെ ആ ഒരു മണമൊക്കെ നല്ല ഇഷ്ടപ്പെട്ട് തുടങ്ങി. അപ്പോൾ ഇനി നമ്മൾക്ക് ഈ അച്ചാറ് മിക്സ് ചെയ്തതിന് ശേഷം വെക്കണം. ഒരു 20 ദിവസമൊക്കെ അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ആ നന്നായിട്ട് അതിൻ്റെ മസാലയൊക്കെ പിടിക്കുകയുള്ളൂ. അതിന് ശേഷം പിന്നെ ഉപയോഗിക്കാം. അപ്പോൾ ഇനി നമ്മൾക്ക് ഉച്ചയൂണിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിപ്പം ചേനയുടെ കറിയാണ് ഞാൻ പറഞ്ഞായിരുന്നല്ലോ. അപ്പോൾ ചേനയുടെ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ചേന വേവിക്കാൻ വയ്ക്കാം. നമ്മൾ മഞ്ഞപ്പൊടിയും ഉപ്പും ഇട്ടിട്ടാണ് വേവിക്കാൻ വയ്ക്കുന്നത്. പിന്നെ ഇതിങ്ങനെ സ്ക്വയർ പീസസ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുക. എന്നിട്ട് വേണം വയ്ക്കാൻ വേണ്ടിയിട്ട്. കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ട് തന്നെ കട്ട് ചെയ്യാം നമുക്ക്. അപ്പം ഈ ഒരു ചേന വയ്ക്കുന്ന പോലെ തന്നെ ഇനി അഥവാ ഉരുളക്കിഴങ്ങ് വയ്ക്കണമെങ്കിൽ അതും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ചേന തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പിന്നെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കൈകറികൾ കൂടെ ഇടണമെന്ന് തോന്നുകയാണെങ്കിൽ അത് വെച്ചിട്ടും ഉണ്ടാക്കാം. പിന്നെ ഇത് സൈഡ് ഡിഷായിട്ട് കടല വേവിച്ചിട്ട് ഇതിങ്ങനെ ഉപ്പേരിയായിട്ട് ഉണ്ടാക്കുവാണ്. പിന്നെ ഇതിൻ്റെ റെസിപ്പി ഒന്നും കാണിക്കണ്ടല്ലോ, സിമ്പിളായിട്ടുള്ളതല്ലേ. ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ട് കടുക് താളിക്കുക, ഉള്ളിയും ഇതൊക്കെ ഇട്ടിട്ടൊന്ന് കടുക് താളിച്ചെടുത്തു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്ക് ചേനയ്ക്ക് വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂണോളം തേങ്ങ, ചെറിയ തേങ്ങ എടുത്തിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതൊന്ന് വറുത്തതിന് ശേഷം പിന്നെ നമ്മൾക്ക് വേറെ മസാലകളൊക്കെ വറുക്കണം. അപ്പോൾ ഇതാദ്യം തന്നെ വറുത്ത് മാറ്റി വയ്ക്കാം നമുക്ക്. ഇനി നമ്മൾക്ക് മസാലയായിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കഷ്ണം പട്ട, അതുപോലെ തന്നെ 1 ഏലക്ക എടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾക്ക് ചേന 1 കപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾക്ക് 1 ടേബിൾ സ്പൂൺ ഇത് വേണം, മല്ലി വേണം. പൊടി ഇടുന്നതിനേക്കാളും നമ്മൾക്ക് ഇതുപോലെ ഫ്രഷ് ആയിട്ട് ഉണ്ടാക്കുമ്പം അതിന് ശരിക്കും നല്ല മണമൊക്കെ ആയിരിക്കും. പിന്നെ 1 ടേബിൾ സ്പൂണോളം കുരുമുളക് ഇട്ടിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ഫുള്ള് വേണമെന്നില്ല, എരിവ് കൂടുതലുള്ള സംഭവമാണെങ്കിൽ അത്രയ്ക്ക് ഇടണ്ട. എന്നാലും ഏകദേശം 1 ടേബിൾ സ്പൂൺ നമ്മൾ മല്ലി ഇടുമ്പോൾ അതിനനുസരിച്ചിട്ട് തന്നെ കുരുമുളക് ഇടുക. പിന്നെ 2 ഗ്രാമ്പും ഇടുന്നുണ്ട്. ഗ്രാമ്പും കൂടി പോകരുത്, അങ്ങനെ ആയി കഴിയുമ്പോൾ നമ്മൾക്ക് ആ ഒരു കുത്തൽ ഉണ്ടാവും ആ ഒരു കറിയിൽ. അപ്പോൾ അതുകൊണ്ട് 2 എണ്ണം തന്നെ ഇടുക ഈ ഒരു 1 കപ്പ് ചേനയാണ് എടുക്കുന്നതെങ്കിൽ. പിന്നെ നമ്മൾക്ക് പെരിഞ്ജീരകം വേണം, അതും 1/2 സ്പൂൺ ഇട്ടാൽ മതി, 1/2 സ്പൂൺ ഇട്ടാൽ മതി. അതിനുശേഷം ജീരകം 1/4 ടീസ്പൂൺ ഇടണ്ട്. ഇനി ഇതൊന്ന് 2 മിനിറ്റ് മീഡിയം ചൂടിൽ വെച്ചിട്ടൊന്ന് വറുത്തെടുക്കുക. എല്ലാം വറുത്ത് കഴിയുമ്പം ഇതൊന്ന് തണുപ്പിക്കുക. അതിന് ശേഷം തേങ്ങയും ചേർത്തിട്ട് ഒന്ന് അരച്ചെടുക്കുക. ഇനിയിപ്പോൾ നമ്മൾക്ക് എന്തായാലും കറി ഉണ്ടാക്കാൻ തുടങ്ങാം. അവിടെ സൈഡിൽ ചേനയും വെന്തിട്ടുണ്ട്. അപ്പം പൊടിയും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മിക്സിയിലിട്ടിട്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് ഒരു പാനിൽ വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ല ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾക്ക് ഇതിലോട്ട് ഇഞ്ചി ഇടാം. ഇഞ്ചി ചതച്ചത്, അതുപോലെ വെളുത്തുള്ളി ഇടണം. വെളുത്തുള്ളി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞിരിക്കുകയാണ്, ഇവിടുത്തെ വലിയ വെളുത്തുള്ളിയാണല്ലോ. അതുകൊണ്ട് ചതച്ചിട്ട് വേണമെങ്കിലും ഇടാം രണ്ടും കൂടെ. പേസ്റ്റാക്കി ഇടുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ ഒന്ന് ചതച്ചിടുന്നതായിരിക്കും. പിന്നെ നമ്മൾക്ക് ആവശ്യത്തിനുള്ള കറിവേപ്പില ഇടുക. അതിനുശേഷം 1 സവാള അരിഞ്ഞു വെച്ചതാണ്, അതും നമ്മൾക്ക് ചേർക്കുക. സവാളയും ചേർത്തിട്ട് ഇനി ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. പിന്നെ ഇടയ്ക്ക് കുറച്ച് മഞ്ഞപ്പൊടിയും കൂടെ ചേർക്കണ്ടേ. എന്നിട്ട് പിന്നെ വീണ്ടും വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് വഴണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിനി തക്കാളി ചേർക്കാം. തക്കാളി ഞാനൊരു വലിയ ഒരു തക്കാളിയാണ് എടുത്തിരിക്കുന്നത്. അതിന് ചെറുതാക്കിയിട്ട് മുറിച്ചതിന് ശേഷം നമ്മൾക്കിതിലോട്ട് ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി തക്കാളി അതേപോലെ തന്നെ നല്ല സോഫ്റ്റ് ആവട്ടെ.
തക്കാളി ഇത് നല്ല സോഫ്റ്റായിട്ട് ഉടഞ്ഞ് നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾക്ക് അരച്ച് വെച്ചിട്ടുള്ള ഇത് ചേർക്കാം. വെള്ളവും കൂടെ ചേർത്തിട്ട് നമ്മൾക്ക് അരയ്ക്കാം. ആദ്യം ഒന്ന് പൊടിച്ചെടുത്തിട്ട് പിന്നെ നമ്മൾക്ക് വെള്ളമൊക്കെ ചേർത്ത് അരയ്ക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല പേസ്റ്റ് പോലെ കിട്ടും. അപ്പോൾ എന്തായാലും അരച്ചത് ചേർക്കുകയാണ്. ഇനി ഇതൊന്ന് നമ്മൾ 2 മിനിറ്റ് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. പിന്നെ നമ്മളിവിടെ ഇപ്പം കുരുമുളകിൻ്റെ എരിവ് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ, വേറെ മുളക് പൊടിയോ പച്ചമുളകോ ഒന്നും ഉപയോഗിക്കുന്നില്ല. ഇനി അഥവാ ഈ ഒരു കളറ് വേണ്ട, കുറച്ചുകൂടെ ഒരു ചുവന്ന കളറ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഉള്ളി വഴറ്റുന്ന സമയത്ത് മറ്റേ മുളക് പൊടി ഇടുകയാണെങ്കിൽ അങ്ങനെ ഇടുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. പക്ഷേ കുരുമുളകിൻ്റെ ആ ഒരു എരിവ് മാത്രം ഉണ്ടെങ്കിലാണ് ശരിക്കും നല്ല ഈ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ഇനി നമ്മൾക്കിത് ചേന വെന്തതും കൂടെ ഇതിലോട്ട് ചേർക്കാം. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മൾക്ക് ചാറ് കറിയായിട്ടാണല്ലോ എന്തായാലും ഉണ്ടാക്കുന്നത്, അപ്പോൾ അതിനനുസരിച്ചിട്ട് ഗ്രേവി വെള്ളം ഒഴിക്കാം. നമുക്ക് എത്ര തിക്കായിട്ട് വേണോ ഇഷ്ടമുള്ള പോലെ വെള്ളം ഒഴിക്കാം, പ്രശ്നമൊന്നുമില്ല. ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കുമ്പോൾ നമ്മൾക്ക് എന്തായാലും കുറച്ച് ചാറ് പോലെ തന്നെ വേണം, അപ്പം ആവശ്യത്തിനുള്ള വെള്ളം എന്തായാലും ഒഴിക്കാം, കുഴപ്പമില്ല. പിന്നെ നമ്മളിപ്പം ഉരുളക്കിഴങ്ങൊക്കെ ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിയുടെ കൂടെയൊക്കെ ആണെങ്കിൽ കുറച്ച് കട്ടിയായിട്ടിരുന്നാലും കുഴപ്പമില്ല. ഉരുളക്കിഴങ്ങ് ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ, അതും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ ഇതിലോട്ട് കുറച്ചുകൂടെ ഉപ്പ് ചേർക്കുന്നുണ്ട്, കാരണം നമ്മളിപ്പം ചേനയിൽ മാത്രമുള്ള ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പിന്നെ ഇപ്പോൾ മസാലയൊക്കെ ഇത്രയും ഉണ്ടല്ലോ, അപ്പോൾ അതിനും കൂടെ വേണ്ടിയിട്ടുള്ള കറക്റ്റായിട്ടുള്ള ഉപ്പും കൂടെ ചേർക്കുക ഇപ്പം. അതിനുശേഷം ഇനി നമ്മൾക്ക് ആവശ്യമുള്ള വെള്ളം ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനിയിപ്പം നമ്മളിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് അതിൻ്റെ ആ ഒരു എണ്ണയൊക്കെ നമുക്ക് തെളിഞ്ഞ് വരുമല്ലോ, അതുവരെ ഒന്ന് തിളപ്പിച്ച് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. കാരണം ഒരുപാട് ഗ്രേവി ഇല്ലെന്ന് വെച്ചാൽ അടി പിടിക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇതേ എണ്ണയൊക്കെ ചെറുതായിട്ട് തെളിഞ്ഞ് വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. നമ്മുടെ ചേനക്കറി റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റാണ് ഇതിന്. ഇത് നമ്മൾക്ക് ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാം. അപ്പോൾ ഇന്നത്തെ ഊണെന്ന് പറയുന്നത് നമ്മൾക്ക് കടല ഉപ്പേരിയും അതുപോലെ തന്നെ അച്ചാർ എന്തായാലും ഉണ്ട്, നാരങ്ങ അച്ചാറാണ്. അതിനുശേഷം ചോറും ഇട്ട് ഇതേപോലെ നമ്മുടെ ഈ ഒരു ചേനക്കറിയും കൂടിയിട്ട് കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് ശരിക്കും പറയുകയാണെങ്കിൽ. എല്ലാവരും ഒന്ന് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പം നമ്മുടെ എന്തായാലും വീഡിയോ ഇപ്പം ഈ ഊണോടുകൂടെ നിർത്താമെന്ന് വിചാരിക്കുകയാണ്. പിന്നെ അന്ന് പിന്നെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു കുഞ്ഞു വ്ലോഗ് ഇവിടെ നിർത്തുകയാണ്. ഒരുപാട് ചെറുതായി പോയി തോന്നുന്നു. ഇപ്പം ഒരുപാട് വലിയ വലിയ വ്ളോഗ്സ് ഇടുന്നതുകൊണ്ട് ഇപ്പം ഇത്രയും നേരം നേരത്തേക്ക് ഇത് വലിയ കൂടുതലായിട്ട് തോന്നുന്നുണ്ടായിരുന്നത്, പക്ഷേ ഇപ്പം എന്തായാലും കുറച്ച് കുറഞ്ഞു പോയെന്ന് തോന്നുന്നു. എന്തായാലും നമ്മൾക്ക് അടുത്തൊരു വ്ളോഗായിട്ട് വരുവാണെങ്കിൽ എന്തായാലും ഒരു വലിയ വ്ളോഗ് തന്നെ ആയിരിക്കാം. അപ്പം എല്ലാവരും ഇതൊക്കെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അതുപോലെ വീഡിയോൻ്റെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമ്മൾക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ബൈ ബൈ.